നമസ്കാരം തങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നതിന്റെ പേരിൽ നേരത്തെ തന്നെ ആരോപിതരായ രാജ്യമാണ് ഖത്തർ ഇവിടേക്ക് ലോകകപ്പ് എത്തിയത് തന്നെ പഴയ ഫിഫ പ്രസിഡന്റ് സെപ്ലാറ്ററിനും മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളസ് സർക്കോസിക്കുമൊക്കെ കോടികൾ കൈക്കൂലി കൊടുത്താണെന്ന് വിദേശ മാധ്യമങ്ങളിൽ മുൻപ് വാർത്തകൾ പ്രചരിച്ചിരുന്നു ഫിഫ തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷണവും നടത്തിയിരുന്നു പക്ഷേ കാര്യമായ തെളിവുകളൊന്നും കിട്ടാത്തതിനെ തുടർന്ന് ആ വിഷയം അണഞ്ഞു പോവുകയായിരുന്നു പക്ഷേ അപ്പോഴും കാര്യമായ ഫുട്ബോൾ പാരമ്പര്യമൊന്നുമില്ലാത്ത ലിംഗനീതിയും ട്രാൻസ്ജെൻഡർ പോളിസിയും ഒന്നും അംഗീകരിക്കാത്ത ഒരു രാജ്യത്തിന് രണ്ടായിരത്തി പത്തിൽ ഫിഫാ പൊടുന്നതിനെ ലോകകപ്പ് അനുവദിച്ചതിന്റെ കാരണം ഇന്നും ദുരൂഹമാണെന്നും വിദേശ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടാറുണ്ട് പക്ഷേ ഇപ്പോഴിതാ യൂറോപ്യൻ രാജ്യങ്ങളെ വിലക്കെടുക്കാൻ ശ്രമിച്ച് ഖത്തർ കൈയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാല് ഖത്തർ സീനിയർ ഉദ്യോഗസ്ഥന്മാരെയാണ് ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് യു കെ ഡെയിലി ന്യൂസ് തൊട്ട് പാകിസ്ഥാനിലെ ഡോൺ പത്രം വരെ ഈ സംഭവം വാർത്തയാക്കിയിട്ടുമുണ്ട് യൂറോപ്യൻ പാർലമെന്റിലെ അംഗമായ ഇറ്റലിയിൽ നിന്നുള്ള ഒരു സോഷ്യലിസ്റ്റ് നേതാവിനെ പണം കൊടുത്ത് സ്വാധീനിക്കുവാൻ ശ്രമിച്ചതിനാണ് അറസ്റ്റ് നടന്നതെന്നാണ് ബ്രിട്ടീഷ് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസൽസിൻ്റെ പതിനാറ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തിയാണ് ഈ സംഘത്തെ പിടികൂടിയത് അറുപതിനായിരം ലക്ഷം യൂറോ കറൻസിയും ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിൽ സാമ്പത്തിക രാഷ്ട്രീയ നയരൂപീകരണത്തിൽ ഖത്തറിൻ്റെ പല ആവശ്യങ്ങളും ഉയർത്തിക്കൊണ്ടുവരുവാനും അത് യൂറോപ്യൻ പാർലമെന്റിൽ അംഗീകരിക്കുവാനും വേണ്ടിയാണ് പണം കൈമാറ്റം നടന്നത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ബെൽജിയം പോലീസ് ഒരു രാജ്യത്തിൻ്റെയും പേര് എടുത്തു പറഞ്ഞിട്ടില്ല ഒരു ഗൾഫ് രാഷ്ട്രം എന്നാണ് പോലീസിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നത് പക്ഷേ അത് ഖത്തറാണെന്ന് മാധ്യമങ്ങൾ ഉറപ്പിക്കുകയാണ് ഇവരുടെ കൂട്ടത്തിൽ ഇറ്റലിയിൽ നിന്നുള്ള യൂറോപ്യൻ പാർലമെന്റ് അംഗത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പണത്തിനൊപ്പം വില കൂടിയ സ്വർണ്ണവാച്ചുകൾ അടക്കമുള്ള സമ്മാനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഖത്തർ ലോകകപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട പല മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും മുനയോടിക്കുവാനും യൂറോപ്യൻ രാജ്യങ്ങളെക്കൊണ്ട് ഖത്തറിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുവാനുമാണ് ഈ പണം മുടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ബെൽജിയൻ ഫെഡറൽ പ്രോസിക്യൂട്ടർ ഓഫീസ് നൽകിയ വിശദീകരണത്തിൽ രാജ്യത്തിന്റെ പേര് നൽകിയിട്ടില്ല പക്ഷേ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ എം ബി ആയിരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഇറ്റാലിയൻ സോഷ്യലിസ്റ്റിന് കൈക്കൂലി നൽകാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായി ആരോപിക്കപ്പെടുന്ന രാജ്യം ഖത്തറാണെന്ന് ബെൽജിയം ദിനപത്രമായ ദ ഈവനിങ് റിപ്പോർട്ട് ചെയ്യുന്നു ഖത്തറാണ് ഈ രാജ്യമെന്നും അറസ്റ്റിലായവർ ഇറ്റലിക്കാരോ ഇറ്റാലിയൻ വംശജരോ ആണെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സോഴ്സിനെ ഉദ്ധരിച്ച് എഫ് പി പ്രസംഗും റിപ്പോർട്ട് ചെയ്തു ഫ്രഞ്ച് ദിനപത്രമായ ദ ഈവനിങ്ങും ഫിലിമിഷ് വാരികയും സംയുക്തമായി അന്വേഷണം നടത്തിയതനുസരിച്ച് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ യൂറോപ്യൻ പാർലമെൻ്റ് അംഗമായിരുന്ന ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പിയർ ആൻറ്റോണിയോ പാൻസേരിയാണ് അറസ്റ്റിലായ മുൻ എം പി എന്ന് വ്യക്തമായിട്ടുണ്ട് ഈ അറുപത്തിയേഴുകാരൻ ഇന്ന് തലപ്പത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായ പോരാട്ടത്തിനായുള്ള ഒരു പ്രധാന സംഘടനയുടെ ഭാഗമാണ് സാമ്പത്തികവും രാഷ്ട്രീയവുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇവർ പണം നൽകി സ്വാധീനം ചെലുത്തുന്നതായി സംശയിക്കുന്നുണ്ട് തീവ്രവാദത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന ബെൽജിയൻ ഫെഡറൽ പ്രോസിക്യൂട്ടർ ഓഫീസാണ് കേസ് അന്വേഷിക്കുന്നത് ഇവരുടെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു ആശയത്തിനു വേണ്ടി ആളുകളെ ലോബിയിങ് നടത്തുന്നത് ബ്രിട്ടൻ അടക്കമുള്ള ചില രാജ്യങ്ങളിൽ നിയമവിധേയമാണെങ്കിലും ബെൽജിയത്തിൽ അങ്ങനെയല്ല മാത്രമല്ല ലോബിയിങ്ങും ബ്രൈബിംഗ് അഥവാ കൈക്കൂലിയും രണ്ടും രണ്ടാണ് ഈ വാർത്ത പൂർണ്ണമായും ശരിയാണെങ്കിൽ ലോകകപ്പ് വിജയകരമായി നടത്തിക്കൊണ്ടുവരുന്ന ഖത്തറിന് അത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല